മനഃശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹിപ്നോസിസ് എന്ന് പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഹിപ്നോസിസിനെ പറ്റിയുള്ള പഠനത്തിന് ഹിപ്നോട്ടിസം എന്ന് പറയാറുണ്ട്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ്. ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിൽ ഹിപ്നോസിസിന് മനഃശാസ്ത്രത്തിൽ ഏറെ പ്രാധാന്യം ഉണ്ടായിരുന്നു കാണും. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പൊതുവെ ആളുകൾക്ക് ഇനേർഷ്യ അല്ലെങ്കിൽ തമോ ഗുണം കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരറിയാതെ ബോധം കെടുക, ശരീരഭാഗങ്ങൾ അനക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ള ധാരാളം ഹിസ്റ്റീരിക്കൽ കൺവേർഷൻ സിംറ്റംസ് സ്ത്രീകൾക്കുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഹിപ്നോസിസ് വഴി ഈ സിംറ്റംസിനെ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളെ താൽക്കാലികമായി മാറ്റുന്ന ഒരു പരിപാടി പ്രചരിച്ചു. ഈ മെഡിക്കൽ ഡോക്ടേഴ്സാണ് ഹിപ്നോസിസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഫ്രോയിഡ് തുടങ്ങിയ ആളുകൾ രംഗത്ത് വന്നു. ഈ താൽക്കാലികമായി ലക്ഷണങ്ങൾ മാറ്റിയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നവർ കണ്ടെത്തി. അങ്ങനെയാണ് ഹിപ്നോസിസിന് സൈക്കോളജിയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടത്. ഹിപ്നോസിസിന് പകരമായിട്ട് ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന രീതികൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നോ സൈക്കോ തെറപ്പി എന്നോ ആണ് പറയുന്നത്. എന്താണ് ഈ ഹിപ്നോസിസും കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറപ്പിയുമായിട്ടുള്ള വ്യത്യാസം? ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരാളെ ഉറക്കുന്നു, നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. ഒരു പേനയോ മറ്റോ ഈ വ്യക്തിയുടെ രണ്ട് കണ്ണിൻ്റെയും ഇടയിലായിട്ട് കുറച്ച് മുകളിലായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് നോക്കാൻ പറയുന്നത് സഹായകമാണ്. അപ്പോൾ കണ്ണിന് ക്ഷീണമുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വ്യക്തി ഒരു അർത്ഥ നിദ്രാവസ്ഥയിലേക്ക് പോയെന്ന് വരും. ഇതിനാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഹിപ്നോട്ടിസ്റ്റ് ആകാൻ വലിയ ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പലരും ഒരാൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് കണ്ടിട്ട് ഹിപ്നോട്ടിസ്റ്റായിട്ട് മാറാറുണ്ട്. ഈ അർത്ഥ നിദ്രാവസ്ഥയിൽ നമ്മൾ സംശോധനങ്ങൾ കൊടുക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന സംസൂചനങ്ങൾ ഈ വ്യക്തി സ്വീകരിക്കുകയാണെങ്കിൽ ഈ നിദ്രയിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആൾക്ക് ചിലപ്പോൾ ചില രോഗലക്ഷണങ്ങൾ മാറിയെന്ന് പറയും. ഉദാഹരണമായിട്ട് ഒരു മദ്യപാനി ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ അയാളെ ഉറക്കിയതിന് ശേഷം നിങ്ങളിനി കുടിക്കുകയില്ല, മദ്യം കണ്ടാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നും എന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ഇയാൾ ചിലപ്പോൾ മദ്യം കുടിക്കാതിരുന്നെന്ന് വരാം. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ഈ സംസൂചനത്തിൻ്റെ ശക്തി കുറയുകയും കുറേ അധികം ദിവസം കഴിയുമ്പോൾ ഒരു റീബൗണ്ട് എഫക്റ്റ് വഴി പഴയതിലും കൂടുതൽ ഇയാൾ കുടിക്കാൻ തുടങ്ങിയെന്ന് വരികയും ചെയ്തെന്ന് വരാം. ഇനി എന്താണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറപ്പി? ബ്രോയർ എന്നൊരു ഡോക്ടർ ആണ്
ഇതിന്റെ തുടക്കം കുറിച്ച് തന്ന് പറയാം. എന്നെ കാണാൻ വരുന്ന രോഗികളോട് അവരുടെ പ്രശ്നങ്ങൾ വിശദമായിട്ട് പറയാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. അപ്പൊ ഇങ്ങനെ സ്വന്തം പ്രശ്നങ്ങൾ വിശദമായിട്ട് തുറന്ന് പറയുന്നത് വഴി ഒരു കത്താർസിസ് സംഭവിക്കുന്നതായിട്ട് ബ്രോയർ കണ്ടെത്തി. ഇതിനെ ടോക്കിംഗ് ഔട്ട് തെറപ്പി എന്ന് ബ്രോയർ പേര് കൊടുത്തു. അതായത് സാധാരണ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ആരോടും തുറന്നു പറയാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് പ്രശ്നം പലപ്പോഴും രൂക്ഷമാകുന്നത്. പക്ഷെ ഒരാളോട് വിശദമായിട്ട് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാശ്വാസം ഉണ്ടാവും. ഇങ്ങനെ പല ആളുകളുടെയും പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് ബ്രോയർ കണ്ടെത്തി. അടുത്തതായിട്ട് പി എസ് ഷാനെ എന്ന മറ്റൊരു ഡോക്ടർ ഈ വരുന്ന വ്യക്തിയും ചികിത്സകനുമായിട്ടുള്ള ബന്ധം ഈ രോഗശമനത്തിന് സഹായിക്കുമെന്ന് കണ്ടെത്തി. റാപ്പോ എന്നാണ് ഷാനെ ഇതിന് പേര് കൊടുത്തത്. അതായത് ഈ രണ്ട് ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നു. ഈ ബന്ധത്തിൻ്റെ ക്വാളിറ്റി വ്യത്യസ്തമായി. ഒരു നല്ല ബന്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടൽ വഴി വരുന്ന ആൾക്ക് വളരെയധികം പ്രയോജനമുണ്ടാകും. അപ്പോൾ ഒരു രണ്ടാമത്തെ കൗൺസിലിങ്ങിൻ്റെ ഒരു തത്വമാണ് ഈ റാപ്പ്. അടുത്തതായിട്ട് 20-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഫ്രോയിഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം ഈ ടോക്കിംഗ് ഔട്ട് തെറപ്പിക്ക് ഫ്രീ അസോസിയേഷൻ എന്നാണ് പേര് കൊടുത്തത്. അതായത് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ റാപ്പോ എന്നുള്ളതിന് ഫ്രോയിഡ് പുതിയ മാനങ്ങൾ കണ്ടെത്തി. ട്രാൻസ്പറൻസ് എന്നാണ് ഫ്രോയിഡ് ഇതിന് പേര് കൊടുത്തത്. ഫ്രോയിഡ് വിചാരിച്ചത് ഈ വരുന്ന ആളും ചികിത്സകനുമായിട്ടുള്ള ബന്ധത്തിൽ കുട്ടിക്കാലത്ത് ഈ വ്യക്തിക്ക് അച്ഛനും അമ്മയും ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് ഫ്രോയിഡ് കരുതിയത്. ഏതായാലും ഈ വ്യക്തിബന്ധത്തിന് ഫ്രോയിഡും വളരെയധികം പ്രാധാന്യം നൽകി. ഇനി മൂന്നാമത് ഒരു തത്വവും കൂടെ ഫ്രോയിഡ് കണ്ടെത്തി. അതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് രോഗിയുടെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുന്നു. പിന്നെ അയാളുമായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നു. പിന്നെ ഫ്രീ അസോസിയേഷൻ വഴി രോഗി തുറന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫ്രോയിഡ് എഴുതിയെടുക്കുന്നു. പിന്നെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു വിശദീകരണം ഫ്രോയിഡ് നൽകുന്നു. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്, ഇതെങ്ങനെ മാറ്റാം, ഇതിനൊക്കെ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി. ആധുനിക സൈക്കോ തെറപ്പികൾ എല്ലാം തന്നെ ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. പക്ഷെ എല്ലാവരും വളരെ പ്രാധാന്യമല്ല ഈ മൂന്ന് ഘടകങ്ങൾക്കും കൊടുക്കുന്നത്. ഇപ്പൊ കാൾ റോജേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണ് നോൺ ഡയറക്റ്റീവ് തെറപ്പി അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ടോക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫ്രീ അസോസിയേഷൻ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഇല്ലാതാകുമെന്ന് കാൾ റോജേഴ്സ് വാദിച്ചു. പിന്നെ ആൽബർട്ട് എല്ലിസ്
എന്ന് പറയുന്ന ഒരാള് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്നൊരു രീതി കൊണ്ടുവന്നു. അതിന് ഈ മൂന്നാമത്തെ ഘടകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് വിശദീകരണം, ഇന്റർപ്രിട്ടേഷൻ. ഈ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ ചികിത്സകൻ അല്ലെങ്കിൽ കൗൺസിലർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോ ഈ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് വരുന്നയാൾ ചെയ്യേണ്ടത് എന്ന് നിർബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഘടകത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കൗൺസിലിംഗ് രീതിയാണ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു മദ്യപാനി ഒരു കൗൺസിലറുടെ അടുത്ത് വരുന്നു എന്ന് വിചാരിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പറയാനായിട്ട് അയാളെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ ചിലപ്പോ അയാൾക്ക് ഭാര്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം പ്രശ്നങ്ങളുള്ളതായിരിക്കാം. അപ്പോ തൻ്റെ കഴിവിൽ ഇയാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം വിശദമായിട്ട് പറയാൻ അയാളെ പ്രോത്സാഹിപ്പിക്കും. അപ്പോ ഈ കൗൺസിലറും ഈ ക്ലയന്റുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാകാനായിട്ട് ഈ കൗൺസിലർ ശ്രദ്ധിക്കുന്നു, അയാളെ പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അയാളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലർ എടുത്ത് പറയുന്നു. ഇങ്ങനെ അവർ തമ്മിലൊരു നല്ല വ്യക്തിബന്ധമുണ്ടാവും. അവസാനത്തെ ഘട്ടത്തിൽ ഇയാൾ എന്ത് ചെയ്താൽ ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതാണ് വിശദീകരണം. മദ്യപാനത്തിന്റെ ദൂഷ്യ വശങ്ങളൊക്കെ പറയുന്നു. നിങ്ങളുടെ ലിവർ തകരാറിലാകാം, പിന്നെ നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം, നിങ്ങളെ കൂടുതൽ കൂടുതൽ പണം ഈ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും, പിന്നെ എന്ത് ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനുള്ള പല മാർഗങ്ങൾ കൗൺസിലർ ചൂണ്ടിക്കാണിക്കും. ഭാര്യയുമായിട്ടുള്ള വ്യക്തിബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം, പിന്നെ ചിലപ്പോ ഇയാളെ കോ കൗൺസിലിംഗ് അല്ലെങ്കിൽ പിയർ കൗൺസിലിംഗ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലേക്ക് ഇയാളെ ഡയറക്റ്റ് ചെയ്തെന്ന് വരാം. എപ്പോഴും അയാളെ സഹായിക്കാനും അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒരു മറ്റൊരു മദ്യപാനിയെ ആയിട്ടുള്ള സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ഇയാളെ പ്രോത്സാഹിപ്പിച്ചെന്ന് പറയും. ഇങ്ങനെ പല രീതിയിലാണ് ഈ വിശദീകരണ ഘട്ടത്തിൽ കൗൺസിലർ വ്യക്തിയെ സഹായിക്കും. ഹിപ്നോസിസ് കൊണ്ടുള്ള പ്രയോജനം ഏതാനും ദിവസത്തേക്ക് മാത്രമേ സാധാരണ വീണ്ടും നിൽക്കാറുള്ളൂ. പക്ഷേ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി കൊണ്ടുള്ള പ്രയോജനം കൂടുതൽ നാളത്തേക്ക് നീണ്ടുനിൽ എന്നുള്ളതാണ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്നവർ സാധാരണ ഊശാന്താടിയൊക്കെ വെച്ച് വികൃത വേഷങ്ങളൊക്കെ ധരിച്ച് തനിക്കെന്തോ സിദ്ധിയുണ്ടെന്നുള്ള മട്ടിലാണ് വ്യക്തിയെ ഡീൽ ചെയ്യുന്നത്. ചിലപ്പോൾ മാജിക് ട്രിക്കൊക്കെ കാണിച്ചെന്ന് വരും, എനിക്ക് സിദ്ധിയുണ്ട്. അപ്പൊ അയാളെ ഉറക്കി അയാൾക്ക് പൂർണ്ണ ബോധം ഇല്ലാത്ത അവസ്ഥയിലാണ് സംസൂചനങ്ങൾ നൽകുന്നത്. പക്ഷേ കൗൺസിലിങ്ങിൽ നേരെ മറിച്ച് ഇങ്ങനത്തെ വേഷമൊന്നും കൗൺസിലർ കെട്ടുന്നില്ല. അവിടെ ഒരു റീ എഡ്യൂക്കേഷനാണ് നടക്കുന്നത്.
അതായത് വ്യക്തിയെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അയാള് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയറായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അനന്തരഫലം എന്നുള്ള സംഗതികളിലേക്കൊക്കെ വിരൽ ചൂണ്ടുകയാണ് കൗൺസിലർ ചെയ്യുന്നത്. പിന്നെ അത് എന്തുകൊണ്ടാണ് കുടിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വ്യക്തിബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് കൗൺസിലർ ഊന്നൽ കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ആധുനിക മനഃശാസ്ത്ര കൗൺസിലിംഗിൽ ഹിപ്നോസിസിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള രീതികളിൽ കൂടെ വ്യക്തിയുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തുകയും അയാളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലാണ് കൗൺസിലർ ശ്രദ്ധിക്കുന്നത്. അയാൾക്ക് വേണ്ടത്ര വ്യായാമം ആവശ്യമാണ്. അയാളുടെ ജോലി എങ്ങനെ ഉള്ളതായിരിക്കണം, മൊത്തത്തിൽ അയാളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അതുവഴി മദ്യപാനം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിലേക്കാണ് മനഃശാസ്ത്ര കൗൺസിലിംഗ് ശ്രദ്ധിക്കുന്നത്.